കൊളത്തൂരിൽ നിന്ന് ഒരു സഹോദരിയ എന്റെ മകൾ ഒരു കെണിയിൽ വീണു, മോൾ അതിൽ നിന്ന് പിന്മാറി. പക്ഷേ അവൻ പിന്മാറുന്നില്ല, വേറെ ആരെ കൊണ്ടോ നിക്കാഹ് കഴിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയും അവളുടെ ഫോട്ടോ അവന്റെ കയ്യിലുണ്ട്, അത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യുന്നു. അങ്ങനെയാണ് ചതിക്കുഴികൾ വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു കാലത്ത് നല്ല പ്രേമം, ഫോട്ടോ എടുക്കാൻ നിൽക്കും, എല്ലാത്തിനും കൂടെ ഉണ്ടാവും, നഊദു ബില്ലാ, കൂടെ പോകും, യാത്ര ചെയ്യും, എന്നിട്ട് കണ്ട സ്തോനിവാസങ്ങളും എല്ലാ സ്ഥലത്തുനിന്നും ഫോട്ടോ എടുക്കും. എന്നിട്ട് ഈ ഫോട്ടോ അവൻ പിന്നീട് ഒരിക്കൽ ദുരുപയോഗം ചെയ്യും. സ്നേഹമുള്ള ആളെന്താ ചെയ്യേണ്ടത്? അത് ദുരുപയോഗം ചെയ്യാതെ ഇവരെ മോശമാക്കാതിരിക്കാനല്ലേ ശ്രമിക്കേണ്ടത്? എന്നാ ഒരു സ്നേഹമില്ല, സർവ സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്നവരുടെ സ്നേഹവും കാപഠ്യമാണ് കേട്ടോ. അത് ശരിയായ സ്നേഹമല്ല, ശരിയായ പ്രേമമല്ല. കല്യാണം കഴിഞ്ഞ് നോക്കണം, അപ്പൊ അറിയും നിങ്ങൾ. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ വിവരമറിയും, ഒരാഴ്ച കഴിയുമ്പോ വിവരമറിയും. ഒരു സംശയമില്ല, എഴുതി വെച്ചോളൂ നിങ്ങള്. 99% അങ്ങനെയാ. ഈ പ്രേമമുണ്ട് എന്ന് വാദിച്ച് വന്ന് കല്യാണം കഴിക്കുന്നവരുണ്ടല്ലോ, പ്രേമിക്കുന്ന സമയത്ത് ശൈത്താനിന്റെ ഇടപെടലുകൾ ഉണ്ടാവും. അപ്പൊ നല്ല രസമുണ്ടാവും പ്രേമിക്കാൻ. പ്രേമം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ശരിയായ ജീവിതം വരും. ശൈത്താന് പിന്നെ ഇടപെടാൻ അങ്ങനെ കഴിയില്ല. ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഹലാലാണ്, പിന്നെ ഇടപെടേണ്ട ആവശ്യമില്ല. ഹറാമാകുന്ന സമയത്ത് ശൈത്താൻ നന്നായി നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നിട്ട് ഈ കല്യാണം അങ്ങ് കഴിയുമ്പോ ശൈത്താൻ അങ്ങ് പിന്മാറുമ്പോ പിന്നെ രസങ്ങളൊക്കെ അങ്ങ് നിൽക്കും. പിന്നെ ഇവന്റെ ശരിയായ സ്വഭാവം ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ പിന്നെ ഇവൾക്ക് തോന്നും വേണ്ടില്ലായിരുന്നു ഈ കല്യാണം എന്ന്. അപ്പ തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെ എത്ര കല്യാണം കഴിഞ്ഞ ആളുകൾ കുടുംബ ജീവിതം മടുത്ത് അവസാനിപ്പിക്കും ണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, കൂടെ നടന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ പറയാണത്രേ, എന്നെ കല്യാണം കഴിക്കാൻ വിടൂല, കല്യാണം കഴിക്കാൻ വിടൂല എന്ന് മാത്രല്ല കൂടെയുള്ള ഫോട്ടോ അത് കാണിച്ചിട്ട് കല്യാണം മുടക്കുന്ന പറയണത്. ഇങ്ങനെയുള്ള വൃത്തികെട്ടവര് ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലൊന്നും പെട്ടുപോരുത്. പൊന്നു മോളെ, നല്ല ബോധത്തോടെ ജീവിക്കണം, നല്ല മനസ്സോടെ ജീവിക്കണം. ഒരു അന്യന്റെയും അനാവശ്യമായ ഇടപെടലുകൾ നമ്മൾ വീണു പോകരുത്. നമ്മൾ നല്ല മനസ്സോടെ ജീവിക്കണം. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ.